വർഗീയ കൊലപാതകങ്ങളിലൂടെ പാലക്കാട് ജില്ലയെ കലാപഭൂമിയാക്കാനുള്ള തീവ്ര പരിശ്രമത്തിലാണ് RSS SDPI. കഴിഞ്ഞ ദിവസം 24 മണിക്കൂറിന്റെ ഇടവേളയിലാണ് SDPI പ്രവർത്തകൻ സുബൈറും RSS പ്രവർത്തകൻ കെ ശ്രീനിവാസനും കൊല്ലപ്പെട്ടത്. കേരളത്തിൽ നിലനിൽക്കുന്ന സമാധാനപൂർണമായ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ തങ്ങൾക്കിടമില്ലെന്ന തിരിച്ചറിവാണ് വർഗീയ ചേരിതിരിവ് ലക്ഷ്യം വെച്ചുള്ള അക്രമ പ്രവർത്തനങ്ങളിലൂടെ RSS ഉം SDPI ഉം ഉദ്ദേശിക്കുന്നത്. RSS പ്രവർത്തകൻ സഞ്ജിത്തിനെ കൊലപ്പെടുത്തി 5 മാസം തികയുന്ന ദിവസമാണ് SDPI പ്രവർത്തകൻ സുബൈറിനെ പിതാവിൻ്റെ മുന്നിലിട്ട് RSS കാർ വെട്ടിക്കൊന്നത്. സഞ്ജിത്തിൻ്റെ കാറിൽ കൊലയാളികൾ എത്തിയത് പ്രതികാരത്തിൻ്റെ സൂചന നൽകാനാണ്. ഈ കൊലപാതകത്തിന് ശേഷം ശനിയാഴ്ച RSS പ്രവർത്തകൻ മേലാമുറിയിലെ ശ്രീനിവാസനും കൊല്ലപ്പെട്ടു. പിന്നിൽ SDPI ഉം. ഒരു കാരണവശാലും ജില്ലയിൽ സമാധാനം നിലനിർത്താൻ അനുവദിക്കില്ല എന്ന വാശിയിലാണ് ഇരു കൂട്ടരും. കഴിഞ്ഞ രാമനവമി നാളിൽ ഇന്ത്യയിലെമ്പാടും വർഗീയ സംഘർഷം സൃഷ്ടിക്കാൻ നടത്തിയ RSS ശ്രമത്തിൻ്റെ മറ്റൊരു പതിപ്പാണ് പാലക്കാടും വിഷുദിനത്തിൽ കണ്ടത്. കൊലപാതകങ്ങളുടെ രാഷ്ട്രീയം ഒരിക്കലും സ്വീകരിക്കപ്പെടേണ്ടതല്ല. അക്കങ്ങൾ നോക്കി കൊലയും മറുകൊലയും പതിവാക്കുന്നതിന് പിന്നിൽ RSSനും SDPIക്കും വ്യക്തമായ ലക്ഷ്യമുണ്ട്. വർഗീയ രാഷ്ട്രീയത്തിന് ഇടമൊരുക്കുക, വർഗീയ വിഭജനം സാധ്യമാക്കുക. തുടർച്ചയായ കൊലപാതകങ്ങളിലൂടെ നാട്ടിൽ കലാപം സൃഷ്ടിച്ചു വ്യാജ പ്രചാരണങ്ങളിലൂടെയും രാഷ്ട്രീയ ലാഭമുണ്ടാക്കുക എന്നതാണ് തീവ്രവാദ സ്വഭാവമുള്ള വർഗീയ ശക്തികളുടെ ഉദ്ദേശം. സമൂഹ മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങളും വലിയ തോതിൽ നടക്കുന്നുണ്ട്. നാടിനെ വിഭജിച്ച് കലാപം സൃഷ്ടിക്കാനുള്ള വർഗീയ ശക്തികളുടെ ശ്രമങ്ങളെ ജാഗ്രതയോടെ കണ്ട് ചെറുത്ത് തോൽപ്പിക്കുക എന്നതാണ് ഓരോ ജനാധിപത്യ വിശ്വാസിയുടെയും ഉത്തരവാദിത്തം.